പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്താൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ദിവസവും കുടിക്കുന്നത് വിഷം കലർന്ന പാലാണോ? ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നതിനായി ഏറെ വിശ്വസിച്ച് കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന പാൽ അവരുടെ ആരോഗ്യത്തിന് ഹാനികരമായാലോ? ഓർക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണല്ലേ. നമ്മുടെ സംസ്ഥാനത്ത് മായം ചേർന്ന പാൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അന്യ സംസ്ഥാനങ്ങളിലാണ് ഈ വ്യാജ പാൽ നിർമ്മാണം തഴച്ചു വളരുന്നത്. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ FSSAI കണക്കനുസരിച്ച് ശേഖരിച്ച സാമ്പിളുകളിൽ 70% വ്യാജ്യമായി നിർമ്മിച്ചവയാണ് എന്നാണ് കണ്ടെത്തൽ. ഉപയോഗശൂന്യമായ വെജിറ്റബിൾ ഓയിൽ, ഹൈഡ്രജൻ പെറോക്സൈഡ്, യൂറിയ, ഫോർമാലിൻ, അലക്കുപൊടി അല്ലെങ്കിൽ ഷാംപു എന്നീ മാരകമായ വസ്തുക്കളാണ് കൃത്രിമപാൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ വസ്തുക്കൾ എത്രത്തോളം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. കൃത്രിമപാൽ സ്ഥിരമായി കുടിച്ചാൽ ഭീകരമായ അസുഖങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. കുടൽ ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, കാഴ്ചയ്ക്കുണ്ടാകുന്ന തകരാറ്, ഹോർമോണുകളുടെ വ്യതിയാനം, ഇതെല്ലാം കുഞ്ഞുങ്ങൾക്കൊപ്പം വലിയവരിലും പിടിപെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. സോപ്പ് പൊടിയും വെജിറ്റബിൾ ഓയിലും നന്നായി മിക്സ് ചെയ്ത് വെളുത്ത പേസ്റ്റ് രൂപത്തിലാക്കും. ഇത് വെള്ളം ചേർത്ത് നേർപ്പിച്ച ശേഷം കുറഞ്ഞ അളവിൽ യഥാർത്ഥ പാലും കൂടി ചേർത്താണ് കൃത്രിമ പാൽ തയ്യാറാക്കുന്നത് എന്നാണ് കണ്ടുപിടുത്തം. പാൽ കേടാവാതിരിക്കാൻ ഫോർമാലിൻ, ഹൈഡ്രജൻ പെറോക്സൈഡ്, കൊഴുപ്പ് കൂടാൻ യൂറിയ എന്നിവയും ചേർക്കാറുണ്ട്. 2 ലിറ്റർ പാൽ ഉപയോഗിച്ച് ഈ കൃത്രിമ വസ്തുക്കളും ചേർത്ത് 25 ലിറ്റർ പാൽ തയ്യാറാക്കുന്നു എന്നാണ് FSSAI കണ്ടുപിടുത്തം. ഇതൊക്കെ അറിഞ്ഞാലും ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ് പാൽ. അതുകൊണ്ട് തന്നെ ആരും പാൽ വാങ്ങാതിരിക്കില്ല എന്നുള്ളതാണ് ഇത്തരം കൃത്രിമ പാലുകളുടെ ഉൽപാദനം ദിനം പ്രതി കൂടി വരുന്നത്. എന്നാൽ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ കൃത്രിമ പാലുകൾ പരിശോധിക്കാനുള്ള ഫോം വഴികളാണ് എത്നിക് ഹെൽത്ത് ബോർഡ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ഒരു തുള്ളി പാൽ ചരിഞ്ഞ പ്രതലത്തിൽ ഒഴിച്ചാൽ അത് സാവധാനം ഒലിച്ചിറങ്ങിയാൽ യഥാർത്ഥ പാലാണെന്നും വേഗത്തിൽ ഒലിച്ചിറങ്ങിയാൽ മായം ചേർന്നതാണ് എന്നും മനസ്സിലാക്കാം. കുറച്ചു പാൽ ഒരു ഗ്ലാസ് ബോട്ടിലിൽ എടുക്കുക. അതിൽ തുല്യമായ അളവിൽ വെള്ളം ചേർത്ത് നന്നായി കുലുക്കിയതിനു ശേഷം മറ്റൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. നന്നായി പതഞ്ഞു വരികയാണെങ്കിൽ പാലിൽ മായം ചേർന്നിട്ടുണ്ട്, അതായത് അലക്കുപൊടി ചേർന്ന മിശ്രിതം അടങ്ങിയിട്ടുണ്ട് എന്ന് സാരം. കുറച്ചു പാലെടുത്ത് അതിൽ ടിഞ്ചർ അയഡിൻ എന്ന രാസവസ്തു ചേർത്താൽ നിറം നീലയാകുന്നു എങ്കിൽ മായം ചേർന്നത്, അതായത് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സ്റ്റാർച്ച് ചേർന്നതാണ് എന്ന് മനസ്സിലാക്കാം. യഥാർത്ഥ പാലിൻ്റെ നിറം മാറുകയേയില്ല. ഇതുകൂടാതെ നിരവധി ലാബ് ടെസ്റ്റുകൾ നടത്തിയും മായം ചേർന്ന പാൽ കണ്ടുപിടിക്കാൻ സാധിക്കും. പാലിൽ ചേർക്കുന്ന മായം എല്ലാവരും എന്താണെന്ന് തിരിച്ചറിയണം. കഴിവതും സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിലെ പാൽ വാങ്ങാൻ തന്നെ ശ്രദ്ധിക്കുക. സർക്കാർ ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് പാലോ പാൽ ഉൽപ്പന്നങ്ങളോ ചായ, കാപ്പി എന്നിവയോ വാങ്ങി കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ വിവരം കഴിവതും എല്ലാവരിലും എത്തിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ഭീകരമായ അസുഖങ്ങളിൽ നിന്ന് രക്ഷിക്കുക. ഈ വിലപ്പെട്ട വിവരം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചത് ethnichealthcode.com.